പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തു കൊണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധി നമുക്കായി തീരുവാൻ ദൈവം തന്നെ കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിനവും കർത്താവ് നമ്മെ പരിപാലിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിൽ വേരൂന്നി വളരുവാൻ ദൈവം തരുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ വചനങ്ങളും അനുഗ്രഹമായി തീരുന്നു വിശ്വസിക്കുന്നു. നമ്മൾ 21 സങ്കീർത്തനങ്ങൾ പഠിച്ചു. 22-ാമത്തെ സങ്കീർത്തനമാണ്. 22-ാമത്തെ സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു കഷ്ടതയെ കുറിക്കുന്നതായിട്ടും ഹിസ്കിയ രാജാവിനുണ്ടായിരിക്കുന്ന വിടുതലായിട്ടും യിരെമ്യാ പ്രവാചകന്റെ ഹല്ലേലൂയ കഷ്ടതയാണെന്നും പറയുന്നുണ്ട്. കൂടാതെ പുതിയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ കാണപ്പെടുന്നത് ക്രൂശീകരണ സങ്കീർത്തനമായിട്ടാണ് കാണപ്പെടുന്നത്. മിക്കവാറുമുള്ള ഇതിലുള്ള വാക്യങ്ങൾ ഓരോന്നും സുവിശേഷങ്ങളിൽ ഉദ്ധരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ഇതിലെ ഓരോ സാരാംശങ്ങളും എന്താണ് അടങ്ങിയിരിക്കുന്നത്. അതായത് 22-ാം സങ്കീർത്തനത്തിന്റെ ആദ്യ വാക്യത്തിൽ കാണപ്പെടുന്നത്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്, എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത്. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലാണ്, എൻ്റെ ദൈവം എന്നെ കൈവിട്ടോ, ഹാലലുയ ഇനിയും എന്നെ രക്ഷിക്കയില്ലയോ, എല്ലാ കാര്യവും കഴിഞ്ഞല്ലോ, ഇനി എങ്ങനെയാണ് എനിക്ക് മറുപടി കിട്ടുന്നത്, ഞാൻ എന്താണ് ഇങ്ങനെ ആയിപ്പോയെന്നൊക്കെ വിചാരിക്കുമ്പോൾ ഇവിടെ നോക്കൂ, ഹാലലുയ എൻ്റെ ദൈവം എൻ്റെ ദൈവം നീ എന്നെ കൈവിട്ടത്. നമുക്ക് പുതിയ നിയമത്തിൽ നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് മർക്കോസ് എഴുതിയ സുവിശേഷം 15:33 വാക്യത്തിലും കാണാൻ കഴിയുന്നുണ്ട്. കൂടാതെ മത്തായി എഴുതിയ സുവിശേഷത്തിലും കാണുവാൻ കഴിയുന്നുണ്ട്. 27-ാം അധ്യായത്തിൻ്റെ 46-ാം വാക്യത്തിലും കാണുന്നു, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത്. അതായത് പിതാവായ ദൈവം അല്ലെ പുത്രനായ അല്ലെ യേശുക്രിസ്തുവിനെ കൈവിട്ടോ, അല്ലെ എല്ലാം മാറിക്കഴിഞ്ഞോ, നീ എന്നെ കൈവിട്ടോ എന്ന് ചോദിക്കുന്ന അനുഭവം നമുക്കറിയാമല്ലോ. അല്ലെ എല്ലാം കൈവിട്ട് നമ്മളിൽ നിന്നെല്ലാം അകന്നു പോകുന്ന ആ അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് ദൈവത്തോട് ഇങ്ങനെ ചോദിക്കുന്നത്, എന്നെ നീ കൈവിട്ടോ, അല്ലെ ഇനി ഒരിക്കലും ഒന്നും കിട്ടുവാൻ പോകുന്നില്ല, ഇനി ഒരു മറുപടിയും ഇല്ല, ഇതാണ് ലാസ്റ്റ് എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇവിടെ ദൈവപുത്രൻ ഹല്ലേലൂയ യേശു ക്രിസ്തു ഇവിടെ പറയാണ്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്. ഹല്ലേലൂയ നീ എന്നെ കൈവിട്ടു പോയോ, കഷ്ടതയുടെ നടുവിൽ തീച്ചൂളിയുടെ നടുവിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ പറയാം, അങ്ങേ അറ്റം വരെ സംഭവിക്കാനുള്ളതെല്ലാം നാം സഹിക്കുവാനുള്ളത് എല്ലാം സഹിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ പറയുകയാണ്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടോ. ഹല്ലേലൂയ ദാവീദ് ഇവിടെ ചോദിക്കുവാണ്, ദാവീദ് ഞെരുക്കത്തിൽ നിന്ന് ഹല്ലേലൂയ ഇവിടെ ചോദിക്കുവാണ്, ഹല്ലേലൂയ നോക്കൂ എന്നെ കൈവിട്ടോ, എൻ്റെ എല്ലാ കാര്യത്തിൽ നിന്ന് എന്നെ കൈവിട്ട് നീ അകന്നു നിൽക്കുകയാണോ, എന്നെ രക്ഷിക്കാതെ വരത്തില്ലയോ എന്ന് ചോദിക്കുന്ന പോലെ ഹല്ലേലൂയ പ്രിയ മക്കളെ, ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നോക്കൂ, കൈവിട്ട അവസ്ഥകൾ വരും, വരത്തില്ല എന്നല്ല, കൈവിടപ്പെട്ട അവസ്ഥകൾ വന്നാലും നമ്മെ താങ്ങി നടത്തും, നമ്മുടെ കർത്താവ് വരും, നമുക്ക് ആ ഒരു ഉറപ്പാണുള്ളത്, ദൈവം നമ്മെ സംരക്ഷിക്കും എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. ഹല്ലേലൂയ ഇവിടെ നോക്ക്, ഹല്ലേലൂയ എല്ലാം തൻ്റെ വേദനയെ ദൈവം അകന്നു നിൽക്കുന്ന ആ ഒരു അനുഭവം ആഴത്തിൽ നിന്നെ ഞരക്കത്തിൽ ഹല്ലേലൂയ, അതായത് വേദനയുടെ ഹല്ലേലൂയ ആ തീഷ്ണത അത്രമാത്രം വർദ്ധിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ദൈവം എന്നെ കൈവിട്ടോ എന്ന് ചോദിക്കുന്നത്. 2-ാമത്തെ വാക്യം, എൻ്റെ ദൈവമേ ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നെങ്കിലും നീ ഉത്തരം പറഞ്ഞു, രാത്രികാലത്തും ഞാൻ വിളിക്കുന്നു, എനിക്കൊട്ടും മൗനതയില്ല, ഞാൻ അത്രമാത്രം ദൈവത്തോട് നിലവിളിച്ച് ഹല്ലേലൂയ പകലൊന്നും രാത്രിയൊന്നും ഇല്ലാതെ ഞാൻ നിലവിളിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുകയാണ്. ഹല്ലേലൂയ നീ എന്നെ കൈവിട്ടു പോയോ, ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെയല്ലേ, എപ്പോഴും പ്രാർത്ഥിക്കുന്നു, ദൈവസന്നിധി ഇരിക്കുന്നു, വചനം വായിക്കുന്നു, എങ്കിലും നീ എന്നെ കൈവിട്ടോ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്താണ് മറുപടി ലഭിക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെയും ദാവീദ് പറയാണ്, എൻ്റെ ദൈവമേ ഞാൻ പകൽ സമയത്ത് രാത്രി സമയത്ത് എല്ലാം ഞാൻ നിലവിളിക്കുകയാണല്ലോ. ഹല്ലേലൂയ ഒരു കൈവിടപ്പെട്ട അവസ്ഥ, അതായത് ദൈവത്താൽ കൈവിടപ്പെട്ടു എന്നുള്ള അവസ്ഥ. ഇവിടെയും യേശുക്രിസ്തു നമ്മൾ നോക്കൂ, ക്രൂശിതനായ യേശുക്രിസ്തുവിനെ നോക്കൂ, അങ്ങനെ പറഞ്ഞു, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടോ. ഹല്ലേലൂയ അതായത് ദൈവം പോലും എന്നെ, പിതാവ് പോലും എന്നെ കൈവിടപ്പെട്ടു എന്നുള്ള ആ ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്, നീ എന്നെ കൈവിട്ടു പോയോ, എനിക്കൊരു ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചിട്ടും എനിക്ക് മറുപടി ഒന്നും ഇല്ലല്ലോ, എന്നെ രക്ഷിക്കുകയില്ലയോ എന്ന് ചോദിക്കുന്നത്. 3-ാമത്തെ വാക്യത്തിൽ ഇസ്രായേലിൻ്റെ സ്തുതികളിൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ, നമ്മളുടെ വിശുദ്ധ ഹല്ലേലൂയ നമ്മുടെ വിശുദ്ധിയും നമുക്ക് ഇതുപോലെ തന്നെയാണ്, ദൈവം പരിശുദ്ധനാണ്, ഇസ്രായേൽ വസിക്കുന്ന ദൈവം പരിശുദ്ധനാണ്, ഹല്ലേലൂയ നമ്മെ സംരക്ഷിക്കും എന്നുള്ള ആ ഒരു ഉത്തമ വിശ്വാസം നമുക്കുണ്ട്. ഹല്ലേലൂയ നമ്മുടെ നോക്കും, ഹല്ലേലൂയ യഹോവയായ ദൈവം നമ്മെ സംരക്ഷിക്കും. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. ഹല്ലേലൂയ
സ്തുതികളിമേ വസിക്കുന്നവനെ, നീ പരിശുദ്ധൻ. ദൈവം തൻ്റെ ജനമായി ഇസ്രായേലിൻ്റെ സ്തുതികളിൽ വസിക്കുന്നതിൻ്റെ വിവരണമാണ് ഹാലലിയ 4-5 വാക്യങ്ങൾ കാണും. നമ്മൾക്കറിയാം ദൈവമായ കർത്താവ് വസിക്കുന്ന സ്തുതികളിമേ വസിക്കുന്നവനാണ്, ഉന്നതത്തിൽ വസിക്കുന്നവനാണ്, സിയോനിൽ വസിക്കുന്നവനാണെന്നല്ല നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പല സങ്കീർത്തനം കൂടി നമ്മൾ പഠിച്ചിരുന്നു. നോക്കൂ 4-5 വാക്യം, ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു. അവർ നിങ്ങൾ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. പ്രിയ ദേവമക്കളെ, നമ്മൾ ഹാലേലൂയ പിതാവായ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ഇരിക്കുമ്പോൾ ഒരിക്കലും ലജ്ജിതരായി തീരുവാൻ അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. പിതാവ് നമുക്കറിയാം അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് ഇങ്ങനെയെല്ലാം വന്ന് ഹല്ലേലൂയ അവരെല്ലാം യഹോവയിൽ ആശ്രയം വെച്ച് കടന്നു വന്നപ്പോൾ അവരൊരിക്കലും ലജ്ജിതരായി തീരുവാൻ, യഹോവയിൽ ആശ്രയിക്കുന്ന മക്കൾക്ക് ലജ്ജിതരായി തീരുവാൻ ഇടയാവുകയില്ല. ഹല്ലേലൂയ. ഇവിടെ നോക്ക്, യഹോവയെ കാത്തിരിക്കുന്നു, ലജ്ജിച്ചു പോകുകയില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49:23 ഹല്ലേലൂയ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അവൻ നോക്കും ഇവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, യഹോവയായ ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കളെ ലജ്ജിക്കാതെ. ഹല്ലേലൂയ. നമ്മുടെ ആഗ്രഹം ഇത് തന്നെയാണ്, നാം ഒരിക്കലും ലജ്ജിക്കാതിരിക്കണം. ഹല്ലേലൂയ. നമുക്ക് പിതാവ് പ്രാർത്ഥനയ്ക്കുള്ള മറുപടി കേട്ട് നമുക്ക് ഉത്തരം തരുമ്പോൾ നമ്മൾ ലജ്ജിതരായി തീരുവാൻ അനുവദിക്കില്ല. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞത്, എൻ്റെ ദൈവം നീ കൈവിട്ടത് എന്തെന്ന് നമുക്ക് പലപ്പോഴും ചോദിക്കുമ്പോഴും തീർച്ചയായിട്ടും നമുക്ക് മറുപടി തരുന്ന ദൈവം നമ്മോട് കൂടി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മെ ലജ്ജിതരായി തീർക്കുവാൻ അനുവദിക്കില്ല. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. നോക്കൂ 6-ാമത്തെ അവൻ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു. ഹല്ലേലൂയ. രക്ഷ, നിലവിളിയുടെ ശബ്ദം കേൾക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. പ്രിയ ദൈവമക്കളെ, നാം വിചാരിക്കുമല്ലോ ആദ്യം പറഞ്ഞതുപോലെ എന്നെ കൈവിട്ടെന്നുള്ള, അല്ല, നിലവിളിയുടെ ശബ്ദം കേൾക്കുന്ന ദൈവം കൂടെയുണ്ട്. നമ്മുടെ നിലവിളിക്ക് ഉത്തരം നൽകിത്തരും. നമ്മെ ലജ്ജിതരാക്കത്തില്ല. ഹല്ലേലൂയ. പലപ്പോഴും പല കാരണങ്ങളാൽ നമ്മളെ സ്വല്പം ഒന്ന് മാറ്റി നിർത്തുമെങ്കിലും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഭംഗം വരരുത്. ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ തന്നെ ആശ്രയമായിരിക്കണം. കർത്താവിൽ ആശ്രയിക്കുന്ന മക്കളാണ് ഹല്ലേലൂയ ലജ്ജിതരായി തീരാതെ, കുലുങ്ങാതെ ഹല്ലേലൂയ ദൈവത്തിൽ തന്നെ നിലനിൽക്കുന്നത്. നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ ഹല്ലേലൂയ സമയം കൂട്ടിയേ മതിയാകുകയുള്ളൂ. അനേക ജീവിതങ്ങൾ ലജ്ജിതരായി തീരുമ്പോൾ നമുക്ക് ലജ്ജിക്കാതെ നിൽക്കണമെങ്കിൽ, ദൈവത്തിൽ ആശ്രയമുണ്ടെങ്കിൽ മാത്രമേ ഒക്കുകയുള്ളൂ. ഹല്ലേലൂയ. നോക്കൂ, ഞാനോ മനുഷ്യനല്ല, ഒരു കൃമിയത്തെ, മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്നതിനു തന്നെ. ഹല്ലേലൂയ. നോക്കൂ, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം മനുഷ്യരാൽ, ഹല്ലേലൂയ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലുണ്ടല്ലോ, മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ട്, ത്യജിക്കപ്പെട്ട, ഹല്ലേലൂയ, എല്ലാവരാലും ഹല്ലേലൂയ നിന്ദിതനായ ആ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഹല്ലേലൂയ. മുഖം മറയ്ക്കത്തക്കവണ്, ഹല്ലേലൂയ, എല്ലാവരും മറക്കത്തക്കവണ്, അത്രമാത്രം വിരൂപമായ യേശു ക്രിസ്തുവിനെ നമുക്ക് ആ ക്രൂശീകരണത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഇവിടെയും ദാവീദിന് പലവിധമായ കഷ്ടതകൾ വന്നു, മനുഷ്യരെല്ലാം മറന്നു പോകാൻ നിന്ദിക്കുന്ന ആ ഒരു വിധത്തിലൂടെ കടന്നുപോയി. ഹല്ലേലൂയ. ഇവിടെ നോക്കും, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഞാനോ മനുഷ്യനല്ല, ഒരു കൃമിയത്രേ, മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്നതിനും തന്നെ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ജനങ്ങൾ നമ്മെ നിന്ദിക്കും, പഴിക്കും, ദുഷിക്കും, നമ്മൾ അതിൽ നിന്നൊന്നും മാറിപ്പോയല്ലേ. ദൈവത്തിൽ തന്നെ നാം ആശ്രയമായിരിക്കണം. കർത്താവിൽ തന്നെ നാം ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. യഹോവയെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്കാം. അവൻ അവനെ രക്ഷിക്കട്ടെ, അവനവനെ വിടുവിക്കട്ടെ, അവനിൽ പ്രസാദമുണ്ടല്ലോ. ഹല്ലേലൂയ. നമ്മുടെ ആശ്രയം എവിടെയായിരിക്കണം? യഹോവയിലായിരിക്കണം നമ്മുടെ ഹാലലി ആശ്രയം. യഹോവയിൽ തന്നെ നിന്നെ സമർപ്പിക്കാം. അവൻ നിന്റെ പരിഹാരകനാണ്. ഹല്ലേലൂയ. നിന്നെ രക്ഷിക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ പറഞ്ഞിരിക്കുന്ന സങ്കീർത്തനം 27 കടന്നു പോകുന്നവരൊക്കെ തലകുലിക്ക, അവനെ നിന്ദിക്കുകയും പഴിക്കുകയൊക്കെ ചെയ്യുമ്പോഴും കാണുന്നതാണ് യഹോവയിൽ തന്നെ സമർപ്പിക്കും. നിന്നെ പഴിയും ദുഷിയും എല്ലാം നിനക്ക് വരും. നിന്നെ നീ യഹോവയിൽ തന്നെയാണോ നിന്റെ സമർപ്പണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ കാത്തു വരും. യഹോവയിൽ തന്നെ സമർപ്പിക്കുന്നവർക്കാണ് യഹോവയിൽ ആശ്രയം കണ്ടെത്തുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ച്. പ്രിയമക്കളെ, നമ്മൾ ഹല്ലേലൂയ അമ്മയുടെ ഉദരത്തിൽ പിണ്ടാരം ആയിരിക്കുന്ന ആ സമയം മുതൽ നമ്മെ അറിയുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. നാം ഏത് വിധേനയായിത്തീരണം, എപ്രകാരമായിത്തീരണമെന്ന് അറിയുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. പുത്രനായ ദൈവത്തിന് ഒരു ഹല്ലേലൂയ ദൈവം, ഹല്ലേലൂയ പിതാവായ ദൈവത്തിനൊരു ഉറപ്പുണ്ടായിരുന്നു പുത്രനായ ക്രിസ്തുവിനെ. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ ക്രൂശിതനായി ആക്കി കാണിച്ചെങ്കിൽ മാത്രമേ
ഹല്ലലി ജനങ്ങൾ വിടുവിക്കപ്പെടുകയുള്ളൂ എന്ന്. ഹല്ലലിയ ഒരിക്കലും ഒരു മനുഷ്യനും ഹല്ലലിയ തൻ്റെ മക്കളെ ഹല്ലലി ഇങ്ങനെ കൊടുക്കുവാൻ സാധിക്കില്ല. നമ്മുടെ പിതാവായ ദൈവം മാത്രമാണ് തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നെ. എന്തിനാണ് നമ്മെ ഹല്ലലിയ ഈ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി? ഹല്ലലിയ പ്രിയദേവമക്കളെ, നമുക്കൊരു ആശ്രയം ഉണ്ടായിരിക്കണം. ആക്രൂശിതനായ യേശു എനിക്ക് വേണ്ടിയാണ് മരിച്ചത്, എന്നെ വീണ്ടെടുക്കുവാനാണ്. ഹല്ലലിയ നമുക്ക് ആശ്രയമായിരിക്കാം. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഹല്ലലി ചോദിക്കേണ്ടതായി വന്നപ്പോൾ ദൈവം നമ്മെ ഹല്ലലി കാത്തു പരിപാലിച്ചു. നമ്മെ ആശ്രയമാക്കി നമ്മളുടെ ആശ്രയത്തിൽ കർത്താവ് നമ്മെ നിന്ന് നമ്മെ ഹല്ലലിയ ശക്തീകരിച്ചതിനായി സ്തുതിക്കുന്നു. സ്തോത്രം. പ്രിയ മക്കളെ, പലവിധമായ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കുറവ് വരുത്തല്ല. ഹല്ലലൂയ. ഹല്ലലി ഈ ദിവസങ്ങളിൽ നമുക്ക് ഹല്ലലിയ പ്രാർത്ഥനയെ തന്നെ മുന്നേറാം. ദൈവത്തെ നമുക്ക് ആശ്രയമായിരിക്കാം. ഈ വചനം ഇന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. പലവിധമായ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന പ്രയാസ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട്. എൻ്റെ ദൈവം എന്നെ കൈവിട്ടു എന്ന് ചോദിക്കുന്ന ചോദ്യത്തിലായിത്തീരുന്ന മക്കളുണ്ട്. പ്രിയ മക്കളെ, ഹല്ലലൂയ. നമ്മെ ഒരിക്കലും കൈവിടത്തില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കൾ ദൈവത്തിൽ തന്നെ ആശ്രയം ായിരിക്കുമ്പോൾ ലജ്ജിതരായി തീരുവാൻ അനുവദിക്കില്ല. നാം ഉറപ്പോഴും ധൈര്യത്തോടുമായി തീരാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചന മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. പലപ്പോഴും കൈവിട്ട അവസ്ഥ ഞങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. എങ്കിലും ദൈവത്തിന്റെ സ്നേഹം ഞങ്ങളോട് കൂടെയുണ്ട്. ദൈവത്തിൽ ആശ്രയം വെച്ച് തന്നെ ഞങ്ങൾ മുന്നേറുന്നു കർത്താവേ. ഞങ്ങളോട് കൂടെ ഇരിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം മുഴുവനും ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിപ്പാൻ ദൈവമേ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ അത്യന്ത കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ പാരങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറ്റിത്തരുന്ന കർത്താവേ, ഞങ്ങളെ ലജ്ജിതരായി തിരുവാൻ അനുവദിക്കല്ലേ. യഹോവേ തന്നെ ഉറപ്പോടും ധൈര്യത്തോടും നിൽപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം എല്ലാ മാനവമോത്തം കർത്താവിന് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.